മലയോര മേഖലയുടെ ജനകീയ നേതാവും ഡി സി സി സെക്രട്ടറിയുമായിരുന്ന എം എ റസാഖിന്റെ 7-ാം ചരമവാർഷികവും 3-ാം അനുസ്മരണ പരിപാടിയും സംഘടിപ്പിച്ചു. കെ എസ് യു അമരമ്പലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിപാടിയിൽ എം എ റസാഖ് സ്കോളർഷിപ്പ് വിതരണവും നടത്തി. എം എ എന്നും വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ കാക്കു എന്നും വിളിച്ചിരുന്ന റസാഖ് സുഹൃത്തുക്കൾക്കും സഹപ്രവർത്തകർക്കും പ്രിയപ്പെട്ടവനും സൗമ്യമായ ഇടപെടലിലൂടെ ഇതര രാഷ്ട്രീയ പ്രവർത്തകരുടെയും ആദരവ് നേടിയ വ്യക്തിത്വവുമായിരുന്നു. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നുവന്ന റസാഖ് രാഷ്ട്രീയ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും തന്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ കെ എസ് യു യൂത്ത് കോൺഗ്രസ് തുടങ്ങിയ സംഘടനകളുടെ അമരത്തെത്തുവാൻ അവസരം ലഭിച്ചു. കെ എസ് യുവിലൂടെ ജില്ലയിൽ നിന്നും കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃനിരയിൽ ആദ്യമായി എത്തിയ നേതാവ് കൂടിയാണ് റസാഖ്. തുടർന്ന് സ്വന്തം തട്ടകമായ നിലമ്പൂരിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ഇടതുപക്ഷത്തിന് മുൻതൂക്കമുണ്ടായിരുന്ന അമരമ്പലം പഞ്ചായത്തിൽ അടുക്കും ചിട്ടയുമുള്ള പ്രവർത്തനത്തിലൂടെ യു ഡി എഫിനെ അധികാരത്തിലെത്തിക്കുവാൻ പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്ത ആളായിരുന്നു. 2000 മുതൽ 2005 വരെ അമരമ്പലം പഞ്ചായത്ത് അംഗവും സ്ഥിരം സമിതി അധ്യക്ഷനുമായിരുന്നു. 2005 മുതൽ 2010 വരെ നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി. അന്ന് മൂത്തേടം ഡിവിഷനിൽ നടന്ന ശക്തമായ കോൺഗ്രസ് ലീഗ് എൽ ഡി എഫ് ത്രികോണ മത്സരത്തിലാണ് റസാഖ് അനായാസം വിജയിച്ചു കയറിയത്. ഈ കാലയളവിലാണ് നിലമ്പൂരിന് മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചത്. പുരസ്കാരമായി ലഭിച്ച തുക നിലമ്പൂർ താലൂക്ക് ആശുപത്രിയുടെ കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി മാറ്റിവെക്കുവാനും ഇദ്ദേഹം തയ്യാറായിരുന്നു. ജനഹൃദയങ്ങളിൽ ജീവിക്കുന്ന എം എ അനുസ്മരണ പരിപാടി ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എസ് ജോയ് ഉദ്ഘാടനം ചെയ്തു. വ്യക്തിപരമായ അടുപ്പവും ആഴവും ഉള്ള ബന്ധം പുലർത്തിയിട്ടുള്ള ആളുകളാണ്. അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരുപാട് ഓർമ്മകൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആളുകളാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും. നമ്മുടെ ഈ മണ്ണിൽ ജനിച്ച് സംസ്ഥാന രാഷ്ട്രീയത്തോളം വളർന്ന് കെ എസ് യുവിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെയൊക്കെ സംസ്ഥാന നേതാവായി എം എ എന്ന രണ്ടക്ഷരം കൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ എഴുതി ചേർത്തപ്പെട്ട ഒരു പേരാണ് ശ്രീ എം എ റസാഖിൻ്റെ. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ്, കലാലയ രാഷ്ട്രീയത്തിലൂടെ, കെ എസ് യുവിലൂടെ, കെ എസ് യുവിൻ്റെ സംസ്ഥാന നേതൃത്വത്തിലേക്ക് കടന്നു വന്ന നേതാവാണ്. കെ എസ് യുവിൻ്റെ സംസ്ഥാന ഭാരവാഹിയായി പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് കഴിയും. കെ എസ് യുവിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവായി താഴെത്തട്ടിൽ ഇവിടെ കരീംക്ക് സൂചിപ്പിച്ചതുപോലെ ഒരുപാട് പ്രയാസങ്ങൾ, വിദ്യാർത്ഥി രാഷ്ട്രീയ ജീവിതത്തിൻ്റെ ആ കാലയളവിലുള്ള ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും സഹിച്ചാണ് വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയി. തൻ്റെ പ്രസ്ഥാനത്തോടുള്ള അടങ്ങാത്ത ആത്മാർത്ഥതയും കൂറും അത് മുറുകെ പിടിച്ചുകൊണ്ട് ഈ പാർട്ടിക്ക് വേണ്ടി നിരന്തരമായി പ്രവർത്തിച്ച് കലാലയ രാഷ്ട്രീയത്തിൽ നമ്മുടെ ഈ പ്രദേശത്ത് കെ എസ് യുവിൻ്റെ സുവർണ കാലഘട്ടത്തിൽ അതിൻ്റെ സംസ്ഥാന നേതൃത്വത്തിലേക്ക് കടന്നു വരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. കെ എസ് യു മണ്ഡലം പ്രസിഡന്റ് ശ്രീജിത്ത് തെക്കിനിശ്ശേരി അധ്യക്ഷത വഹിച്ചു. കെ പി സി സി അംഗം വി എ കരീം, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ എൻ എ കരീം തുടങ്ങിയവർ മുഖ്യാതിഥികളായിരുന്നു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പാലോടി മെഹബൂബ്, അമരമ്പലം മണ്ഡലം പ്രസിഡന്റ് കേമ്പിൽ രവി, അമരമ്പലം സഹകരണ ബാങ്ക് പ്രസിഡന്റ് വി പി അബ്ദുൽ കരീം, കെ എസ് യു ജില്ലാ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ഷമീർ ഖാസിം, യൂത്ത് കോൺഗ്രസ് മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി വി പി അഫീഫ, നിലമ്പൂർ നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് അമീർ പൊറ്റമ്മൽ, അമരമ്പലം മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ തേൽപ്പാറ, വൈസ് പ്രസിഡന്റ് ജിഷ്ണു അമരമ്പലം, ശിവദാസൻ ഉള്ളാട്ട്, സുരേഷ് ബാബു കളരിക്കൽ, വേണു അമരമ്പലം എന്നിവർ സംസാരിച്ചു. കെ എസ് യു അമരമ്പലം മണ്ഡലം കമ്മിറ്റി വൈസ് പ്രസിഡന്റ് നിഹാൽ സ്വാഗതവും സെക്രട്ടറി വിജിൽ നന്ദിയും പറഞ്ഞു. SS Group, Nilambur.